ഈ നിയമസഭക്കകത്ത് ഞങ്ങളുടെ മെസ്സി ആയിരുന്നു സ്വരാജ്. ആ സ്വരാജിനെ ചവിട്ടി വീട്ടിയതല്ലേ? അത് പറയുമ്പോൾ പൊള്ളുന്നു. ബി ജെ പിയുടെ വോട്ട് വാങ്ങിച്ചില്ല എന്ന് നെഞ്ചത്ത് കൈവച്ചു പറയാൻ സാധിക്കും തൃപ്പൂണിത്തുറ എംഎൽഎക്ക്? ഞങ്ങൾക്ക് പറയാൻ സാധിക്കും 99 പേർക്കും ഒരു ബി ജെ പിയുടെയോ ഒരു വർഗീയ ശക്തിയുടെ വോട്ടോ ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല. ഞങ്ങളെ പോലെ പറയാൻ നിങ്ങൾക്ക് സാധിക്കോ? വാങ്ങിച്ചു എന്ന് ഞങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും? നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ വർഗീയതയോട് നിങ്ങൾ സ്വീകരിച്ച മൃദു സമീപനം, അതാണ് നിങ്ങളുടെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇതിലാക്കിയത്. 5 വർഷത്തിനിടയിൽ 4 തവണ സത്യപ്രതിജ്ഞ ആളുടെ കൂടെയും എനിക്ക് സഭക്കൊക്കെ തിരിക്കാൻ കഴിഞ്ഞു. ഇത് അപൂർവം ലഭിക്കുന്ന വാക്യമാണ്. എല്ലാവർക്കും ലഭിക്കണമെന്നില്ല. രാഹുൽ ഗാന്ധി എനിക്ക് വലിയ ഇഷ്ട. എന്തൊക്കെയായിരുന്നു നാടകം? വെങ്കായം, തൈര്, കടലത്തുള്ളൽ, ഇപ്പിടെയുള്ള എന്തൊക്കെയായിരുന്നു ബഹളം? രാഹുൽ ഗാന്ധിയെ കൊണ്ട് കടലത്തുള്ളിയില്ലേ? ആ കടലത്തുള്ളാൻ വേണ്ടി താമസിച്ച ഹോട്ടലിന്റെ കാശ് കൊടുത്തില്ല കോൺഗ്രസ്? എന്തൊരു പാർട്ടിയാണോ നിങ്ങള്? 1000 വീട് നിർമ്മിക്കുമെന്ന് പറഞ്ഞു. എവിടെ 1000 വീട്? പിന്നെയോ, ഞങ്ങൾ വിജയദിനാഘോഷിച്ചു. വിജയദിനാഘോഷിച്ചപ്പോ ആ വിജയദിനത്തിന്റെ ഭാഗം ചിലയിടത്തൊക്കെ ഞങ്ങൾ പടക്കം പൊട്ടിച്ചു, കടലാസ് പടക്ക. ആ പടക്കം പൊട്ടിച്ചപ്പോ വീണാ നായരുടെ ഫോട്ടോ, നമ്മുടെ പ്രശാന്തിനെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, ആ പെൺകുട്ടി പൊട്ടിക്കാത്ത പോസ്റ്റർ കംപ്ലീറ്റ് ശിവകാശിക്ക് വിട്ടു പടക്കം ഉണ്ടാക്കാൻ. ഇതല്ലേ കോൺഗ്രസ്?